ഒരു വർഷം മുന്നേ തുടങ്ങിയ അസുഖമായിരുന്നു. ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചു കാലമായിട്ട് പിന്നെ അതിങ്ങനെ കൂടി വന്ന് അങ്ങനെയാണ് പിന്നെ അൽമാസ് ഹോസ്പിറ്റലിൽ ഞങ്ങളിങ്ങനെ എത്തിയത്. ഞാൻ ഹക്കീം, ഇതെൻ്റെ ഭാര്യ ലൈല. ഞങ്ങൾ വേങ്ങര സ്വദേശികളാണ്. ഏകദേശം ഒരു വർഷത്തോളമായി പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല എല്ലാ ഒപ്പീനിയനും ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് പല ഹോസ്പിറ്റലുകളിലും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെയാണ് അൽമാസ് ഹോസ്പിറ്റലിലെ സിഇഒയുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം ഞങ്ങളൊരു കുടുംബ സുഹൃത്തു പോലെയാണ്. അദ്ദേഹമാണ് ഈ അൽമാസ് ഹോസ്പിറ്റലിൽ ഡൽഹിയിൽ നിന്ന് വരുന്ന ഫൈസൽ സാറ് ഇവിടെ ഉണ്ട്. അദ്ദേഹം നല്ല ഓപ്പറേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ള രീതിയിൽ ഞങ്ങളോട് സംസാരിക്കുകയും അതുപ്രകാരം ഞങ്ങൾ അൽമാസിൽ വെച്ചിട്ട് ആ ഓപ്പറേഷൻ ഇവിടെ നടത്തുകയും ചെയ്തു. ഞാൻ ഡോക്ടർ ഫൈസൽ കൊല്ലിൻ്റെ വളപ്പിൽ, ലിവർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് ജി ഐ സർജറി, അൽമാസ് ഹോസ്പിറ്റൽ, കോട്ടകൾ. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അക്കലേസിയ കാർഡിയ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിന് മെയിനായിട്ട് രണ്ട് ലക്ഷണങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, ഭക്ഷണ പദാർത്ഥങ്ങൾ ചവച്ച് ഇറക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. രണ്ട്, ഭാഗികമായി ഇറക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തിരികെ വരുന്ന ഒരവസ്ഥ. ഈ രണ്ടവസ്ഥയാണ് ഈ അസുഖത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. പല സാഹചര്യങ്ങളിലും ഇതുപോലെ ഭക്ഷണം ഇറക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്ട്രോക്ക്, അല്ലെങ്കിൽ അന്നനാളത്തിലെ മുഴകൾ, അന്നനാളത്തിലെ ക്യാൻസറുകൾ, അതുപോലെ തന്നെ ആസിഡ് ഇഞ്ചുറീസ്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത് വളരെ അപൂർവമായി കാണുന്ന അവസ്ഥ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പല ചികിത്സാവിധികളും മുമ്പ് ഇതിനു വേണ്ടി ശ്രമിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ, ബോട്ടോക്സ് ഇഞ്ചക്ഷൻ പോലുള്ള പല കാരണങ്ങൾ, പല ചികിത്സാവിധികളും ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഈ അസുഖത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ അത് സർജറിയാണ്. സർജറി എന്ന് പറയുമ്പോൾ അത് താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ വളരെ ലഘുവായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സർജറിയിൽ മെയിനായിട്ട് ചെയ്യുക. ഒന്ന്, നമ്മുടെ ഇതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ എളുപ്പത്തിൽ ഇറക്കാൻ വേണ്ടി അത് ഉള്ള ഒരു പ്രൊസീജിയർ. രണ്ട്, ഭക്ഷണ പദാർത്ഥം തികിട്ടി വരാതിരിക്കാനുള്ള വേറൊരു പ്രൊസീജിയർ. ഈ രണ്ട് പ്രൊസീജിയറുകളും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഉള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് സർജറിയിൽ നമ്മൾ അവലംബിക്കാറുള്ളത്. അപ്പോൾ അതിനുശേഷം വെള്ളമൊക്കെ കുടിച്ചിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അല്ലാതെല്ലാം നല്ല സുഖമാണ്. അതിലേറെ നമുക്ക് അൽമാസ് ഹോസ്പിറ്റലിലെ ഞാൻ ഐ സി യു തന്നെ അവിടുത്തെ സ്റ്റാഫും പിന്നെ നിഷ മേഡം എന്ന് പറഞ്ഞ സിസ്റ്റർ, അവർ ആദ്യമേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടെന്ന് ഫസ്റ്റ് തന്നെ അവരെയാണ് ആദ്യം കണ്ടത്. പക്ഷേ ഞാൻ കണ്ണ് തുറന്നപ്പോൾ ഐ സി യു എന്നും അവരുടെ ഒരു സാമീപ്യം എനിക്കത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അവരും പിന്നെ റൂമിലായാലും എല്ലാവരെയും കുറിച്ച് നഴ്സിംഗ് എല്ലാവരും പ്രത്യേകം എല്ലാവരും എടുത്ത് പറയാൻ എനിക്ക് കിട്ടുന്നില്ല. അത്രയ്ക്ക് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു, കടപ്പെട്ടിരിക്കുന്നു. സർജറി കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതും ഭക്ഷണം ഇറക്കാവുന്നതൊക്കെയാണ്. സാധാരണ രീതിയിൽ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു സർജറിയാണ്. ഇതിന് ശേഷം പ്രത്യേകിച്ചൊരു റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ ഒരു അഞ്ച് ദിവസമോ ഒരു ആറ് ദിവസമോ കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാതെല്ലാം ഇപ്പോൾ ഹാപ്പിയാണെന്ന് ഇന്നലെയൊക്കെ ആയിട്ട് വെള്ളം ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കുറേ വേറെ ഹോസ്പിറ്റലൊക്കെ ഞങ്ങൾ കാണിച്ചിരുന്നു. പിന്നീടാണ് ഞങ്ങൾ അൽമാസ് ഹോസ്പിറ്റലിൽ എത്തിയത്. സർജറി കഴിഞ്ഞിട്ടിപ്പോൾ 15 ദിവസം കഴിഞ്ഞ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ എനിക്ക് നോൺ വെജ് അങ്ങനെ എല്ലാ ഫുഡും, സാധാരണ കഴിക്കുന്ന എല്ലാ ഫുഡും ഇപ്പോൾ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ. ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ ഫുഡും കഴിക്കുന്നതിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നന്നായി കഴിക്കാൻ കഴിയുന്നുണ്ട്.